വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ദിയ ആൻഡ് മുടിയൻ കോംബോനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോൾ മുടിയൻ തിരിച്ചു വന്നാലും ഉപ്പുമുളകും ദിയ എന്നൊരു കഥാപാത്രത്തെ ഉപ്പുമുളകിലോട്ട് തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ള ഡൗട്ടുള്ള കാര്യമാണ്. അങ്ങനെ ദിയ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നാലും ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് പാർവതി തന്നെ ആയിരിക്കുമോ എന്നുള്ളതും ഡൗട്ടുള്ള കാര്യമാണ്. അതായത് സീസൺ ടുവിൽ ദിയ ആയിട്ട് വന്ന അതേ ആർട്ടിസ്റ്റ് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ദിയ ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതും ഡൗട്ടുള്ള കാര്യമാണ്. അതും പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമേ നടക്കത്തുള്ളൂ എന്ന രീതിക്കാണ്. നമുക്കറിയാം ഒരുപാട് ഫസ്റ്റ് തുടക്കത്തിൽ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു കമൻറ്റ് ബോക്സ് വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ദിയ എന്നൊരു കഥാപാത്രമായിട്ട് പാർവതി തന്നെ വേണമെന്ന് തന്നെയാണ് മാക്സിമം പേരും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് തന്നെയാണ്, പാർവതി തന്നെ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പണ്ട് ഉപ്പുമുളകിൻ്റെ റൈറ്ററിനെ കുറിച്ച് നമ്മൾ റൈറ്ററിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൻ്റെ കാര്യമൊന്നും ഉറപ്പായിട്ടില്ല, ബാലുവൊക്കെ പറയുന്നതിന് മുമ്പാണ്. ബാലു ഈ ഒരു അഗ്രിമെൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ മുടിയൻ വരുമെന്നതിന് മീഡിയൻ്റെ അടുത്ത് പറയുന്നതിനൊക്കെ മുമ്പായിരുന്നു അത്. ആ ഒരു സമയത്ത് മൂപ്പര് പറഞ്ഞത് മുടിയൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ദിയും ഉണ്ടാകും എന്ന രീതിക്ക് തന്നെയാണ്. ഇപ്പം മുടിയൻ വരുമെന്ന രീതിക്ക് ബാലു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇപ്പം മുളകിൽ മുടിയൻ വരാൻ ഒരു കൊല്ലം കഴിയും. അങ്ങനെ മുടിയൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ഇപ്പം മുളകും സീസൺ ത്രീയിൽ ഉണ്ടാവില്ല. കാരണം ശ്രീകുട്ടൻ ഉപ്പുമുളകിൽ നിന്ന് വിട്ടുപോകാനും വേറെ കാരണങ്ങളുമുണ്ട്. അതായത് ചക്കപ്പഴം സീസൺ ത്രീ തുടങ്ങുകയാണെങ്കിൽ ശ്രീകുട്ടൻ ആ അങ്ങോട്ട് പോകും. അതായത് ചക്കപ്പഴത്തിലെ മെയിൻ ലീഡ് ശ്രീകുട്ടനാണ്. ഇപ്പോൾ ഉപ്പുമുളം സ്റ്റോറി കാണുന്നതിരിക്കും മനസ്സിലായി കാണും ബാലുവിൻ്റെ ഒരു മൂത്ത മോന് മൂത്ത മരുമോൾ എന്ന രീതിക്കാണ് ശ്രീകുട്ടനെയും ഗൗരിനെയൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് ഫില്ലാക്കാനായിട്ട് മുടിയനും ദിയും വരുവേനെ ചെയ്യും. ഏതായാലും ഇപ്പോൾ മുളകും സീസൺ ത്രീ ഇപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടാനുസരണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമൻറ്റ് ബോക്സൊക്കെ ഉപ്പുമുളകും ടീം വായിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമാണ് ഇപ്പോൾ വരുന്ന എപ്പിസോഡുകളൊക്കെ. അതിലിപ്പോൾ മുളകിൽ ഏറ്റവും മാക്സിമം വരുന്ന കമൻറ്റ്സ് ഇവർ രണ്ടുപേരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ്. അപ്പോൾ അതും കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ മുളകും ടീം പെരുമാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ശ്രീകുട്ടൻ പോയി കഴിഞ്ഞാൽ മുടിയൻ വരാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യും. മുടിയൻ വരികയാണെങ്കിൽ ദിയ ഉറപ്പായിട്ടും മുടിയൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മുടിയൻ്റെയും ദിയയുടെയും ഒരു റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.